അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നിവിടെ ഒരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബാംഗ്ലൂരേക്ക് 3 ദിവസത്തെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോകുമ്പോൾ വീഡിയോ ഒന്നും എടുക്കണ്ട, വ്ളോഗൊന്നും ചെയ്യണ്ട എന്നാണ് വിചാരിച്ചത്. മാക്സിമം എൻജോയ് ചെയ്ത് പോവാന്ന്. പിന്നെ നമ്മൾ ശ്രീകണ്ഠപുരം കൂർഗ് വഴിയാണ് പോയത്. അപ്പോൾ അവിടുത്തെ സീനറിയൊക്കെ കാണുമ്പോൾ ഒരു രക്ഷയില്ല, വ്ളോഗ് എടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂർഗൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു ഫോറസ്റ്റൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആനിമൽസ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ആകെ മങ്കിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഒരുപാട് ബട്ടർഫ്ലൈസും, മഷാല്ല, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മാംഗ്ലൂർ റൂട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല റോഡുമാണ്. പിന്നെ കുറേ കിലോമീറ്റേഴ്സിൻ്റെ ഡിഫറൻസും ഉണ്ട്. പിന്നെ നമുക്ക് കുറേ കാണാനും ഉണ്ട്, നല്ല നല്ല വ്യൂസ്, ലേക്ക്, പിന്നെ നല്ല സീനറിയൊക്കെ ആണ്, നല്ല ക്ലൈമറ്റും. അപ്പോൾ നമുക്ക് വന്നത് ഒരു ടയേർഡായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഈ സ്ഥലവും നമ്മളെ സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസും, പിന്നെ ഇവരെ വീടൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളെ കൾച്ചറിനും ഇവരെ കൾച്ചറും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇവരൊക്കെ ചെറിയ ചെറിയ വീടും ഒരുപാട് കൃഷി സ്ഥലം അങ്ങനെ ആയിരിക്കും. നമ്മളെ നാട്ടിൽ ചെറിയ ചെറിയ സ്ഥലങ്ങളും ഒരുപാട് വലിയ വീടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രിപ്പ് പോവുക, പറ്റുന്നവർ പോവുക. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർക്കായിട്ട് ഇടപഴകുക, അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമ്മളിവിടെ ഉള്ളത് പോലെ അങ്ങനെ കോവിഡ് പ്രിക്കോഷൻസൊക്കെ കുറവാണ്. ഇഷ്ടമുള്ള ആൾക്കാർ മാസ്ക് ഇടുന്നുണ്ട്, പിന്നെ അങ്ങനെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒന്നും കാണുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ എല്ലാം ഓപ്പണായി വരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഫുഡ് എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ എവിടെയെങ്കിലും നല്ലൊരു കുറച്ച് സേഫായിട്ടുള്ള സ്ഥലത്ത് നിർത്താമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരു അടിപൊളി നല്ല വയലാണ് തോന്നുന്നത്, ആ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ വ്യൂവും എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ കരിമീൻ തോട്ടമാണ്. നമ്മൾ ഒരുപാട് കൃഷിസ്ഥലം കണ്ടിട്ടുണ്ട്, പച്ചക്കറി, പിന്നെ ഫ്രൂട്ട്സിൻ്റെതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ കൊക്കോ, തേയില, പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ വീഡിയോ നല്ല ലെങ്ത്തി ആയിരിക്കും, അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതാണ്. പിന്നെ സ്കൈ, ഇതൊരു ഉച്ച 2 മണി ആ ടൈമിൽ എടുത്ത വീഡിയോ ആണ്. പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ട് കുറേ ആട്, ചെമ്മരിയാട്, പിന്നെ ഡോങ്കിയൊക്കെ ഉണ്ടായിനി. അപ്പോൾ എനിക്കിതിൽ കുറച്ച് അത്ഭുതമായിട്ട് തോന്നിയത്, ഇതിൻ്റെ കൂടെ ലാസ്റ്റ് ഒരു നായയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ആടിനെ പിടിക്കുമോ പിടിക്കുമോ എന്നൊരു ഡൗട്ടിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇതും അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. നമ്മളങ്ങനെ വൈകുന്നേരം 5 മണിയാകുമ്പോൾ ബാംഗ്ലൂരേക്ക് എത്തി. രാവിലെ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ല ക്ലൈമറ്റും നല്ല റോഡൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ടയേർഡായിട്ടൊന്നുമില്ല. ബാംഗ്ലൂർ എത്തിയ ഉടനെ തന്നെ നമ്മൾ ചായ വാങ്ങി കുടിച്ചു. ചെറിയ കപ്പിലാണ് അവർ സെർവ് ചെയ്യുന്നതെങ്കിലും നല്ല ടേസ്റ്റിയാണ് ചായ. പിന്നെ നമ്മളങ്ങനെ അവിടുന്ന് ബ്രദേഴ്സിൻ്റെ റൂമിലേക്കാണ് പോയത്. എൻ്റെ 2 ബ്രദേഴ്സും ബാംഗ്ലൂരാണ് പഠിക്കുന്നത്. അപ്പോൾ അവരവിടെ റൂമെടുത്ത് നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നേരെ അവരെ റൂമിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ സ്ട്രീറ്റിലൂടെയൊക്കെ കുറച്ച് നടന്ന് പിന്നെ പാനിപൂരിയും കഴിക്കാൻ വേണ്ടി പോയി. കർണാടകയിൽ അങ്ങനെ അത്ര കോവിഡ് പ്രിക്കോഷൻസ് ഇല്ലെങ്കിലും റെസ്റ്റോറൻറ്റ്സിലൊക്കെ നല്ലോണം ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രഫിൾസിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പേര് രജിസ്റ്റർ ചെയ്തിട്ട് കുറേ ടൈം പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ സിറ്റിംഗ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ടേബിള് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് വേറെ ആൾക്കാർ ഇരുത്തുന്നത്. അപ്പോൾ നല്ലോണം കെയറൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ QR കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്. നമുക്ക് മുമ്പ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ മെനു കാർഡൊന്നും ഇല്ല. അപ്പോൾ ഫോണിൽ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്താൽ അതിൽ മെനു വരും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ടത്. ട്രഫിൾസ് അത്യാവശ്യം ഫേമസ് തന്നെയാണ്, പക്ഷെ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തതിന് വെയിറ്റ് വർത്തി എന്നൊന്നും പറയാനില്ല. ഫുഡൊക്കെ അത്ര വലിയ ചൂടൊന്നും ഉണ്ടായിട്ടില്ല, അപ്പോൾ അങ്ങനെ അത്ര ടേസ്റ്റായി തോന്നില്ല. പക്ഷേ സ്മൂത്തീസും മൊജിറ്റോ ഒക്കെ നല്ല സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ബ്രദേഴ്സ് രണ്ടാളും MS രാമയ്യ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർ കോളേജും കൂടി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ക്ലിയറൊന്നുമില്ല. പിന്നെ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓരോ സെക്ഷനായിട്ടാണ്, അപ്പോൾ ഒരുപാട് കാണാനുണ്ട്. പിന്നെ കുറേ സമയം കൂടി ഞങ്ങളിങ്ങനെ ഡ്രൈവിന് പോയി. പിന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയത് KGF മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ബിൽഡിങ് കണ്ടാൽ ഇതെന്താണെന്ന്. അപ്പോൾ ശരിക്കും ഒരു എക്സൈറ്റഡ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി റൂമിലേക്ക് തന്നെ പോയിട്ട് പിറ്റേന്ന് വൈകുന്നേരം 3 മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ റൂമിൽ അങ്ങനെ കുക്കിംഗ് ഒന്നും ഇല്ല, പക്ഷേ നമ്മൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് യശ്വന്തപുരം എന്നാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനും മാർക്കറ്റൊക്കെ അടുത്താണ്. പിന്നെ ഇവരെ കോളേജും മത്തിക്കര ഇവർക്ക് ഇവിടുന്ന് നടന്നിട്ട് പോകേണ്ട ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ റോഡൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവാണ്. കമ്മനഹള്ളിയിലുള്ള എംപയർ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഇവരെ പ്ലസ് പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, ഇനി ഇവരെത്ര വലിയ റോഡാണെങ്കിൽ പോലും ഇവർ മാക്സിമം മരങ്ങൾ കട്ട് ചെയ്യാണ്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നമ്മളിവിടെ ആണെങ്കിൽ വേഗം തന്നെ ഒരു ചെറിയ 2 വരി പാതക്ക് പോലും ഒരുപാട് മരങ്ങൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ നല്ല റോഡുമാണ്, പക്ഷേ ഒരുപാട് മരങ്ങളും ഉണ്ട്. ഇവിടെയും QR കോഡ് സ്കാൻ ചെയ്തിട്ട് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത്. പക്ഷേ ഇവരെ സർവീസ് കുറച്ചുകൂടി ബെറ്റർ ആണ് ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവരെ ഫോണിൽ തന്നെ അവർ നമുക്ക് സ്കാൻ ചെയ്ത് ഓർഡർ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് അങ്ങനെ എത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എംപയർ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ഗീ റൈസും പിന്നെ ബട്ടർ ചിക്കൻ, കബാബ് അതൊക്കെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഒരുവിധം ഫുഡ് കഴിച്ച് ഇറങ്ങിയെന്ന് തന്നെ പറയാം. മോനെക്കൊണ്ട് നല്ല ഇടങ്ങേറായിരുന്നു. അപ്പോൾ അവിടെയുള്ള ടേബിളിലുള്ളതൊക്കെ വലിക്കലും മറിക്കലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ രാത്രിയും എംപയറിൽ തന്നെയായിരുന്നു കഴിച്ചത്. അപ്പോൾ നേരത്തെ സജസ്റ്റ് ചെയ്ത ഫുഡ് മാത്രമല്ല, അവരെ തന്തൂരി പിന്നെ തന്തൂരി ഗ്രേവി അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. മട്ടനിലും പ്രോൺസിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും ആണ്, നല്ല ക്വാളിറ്റി ഫുഡും ആണ്. പിന്നെ ഈ കാണുന്നത് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയമാണ്. പിന്നെ നമ്മൾ UB City യിലേക്കാണ് പോയത്. മാരിറ്റ് ഹോട്ടലിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് UB City. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും കഫേയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് ഇരിക്കാനൊക്കെ സ്ഥലമായിട്ട് നല്ലൊരു വൈബാണ്. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ മോനെക്കൊണ്ട് നല്ല ഇടങ്ങേറായി ഉണ്ടായത്. മോനാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാം, ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ കുൽമാല ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് വേഗം വന്നിനി. അവിടെ എൻട്രൻസിൽ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മേലിലേക്ക് കയറിയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് ഇതുപോലത്തെ സ്ഥലം. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മോൻ ഇവിടെ നിന്ന് നല്ല കുഴപ്പമായിരുന്നു, അതുകൊണ്ട് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്.
പിന്നെ നമ്മൾ പോയത് ചായ ഡേയ്സിലേക്കാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണിത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ട്. ഇവർ യൂസ് ചെയ്യുന്ന ചായപ്പൊടിയും ഒക്കെ ഇവർ തന്നെ ബ്രാൻഡാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടുത്തെ ചായ. ഈ കാണുന്നത് ഗരുഡ മാളാണ്. അപ്പോൾ നമ്മൾ മോളിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല, ഷോപ്പിംഗ് ഒന്നും പ്ലാനില്ല, ബാംഗ്ലൂർ ജസ്റ്റ് കറങ്ങാമെന്നേ പ്ലാനിലുള്ളൂ. പിന്നെ നമ്മൾ പോയത് ബ്രിഗേഡ് റോഡിലേക്കാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്പൊക്കെ ആയിട്ട് സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെ ഓട്ടോറിക്ഷയ്ക്കൊന്നും അലൗഡ് അല്ല, അങ്ങനെ ഒരു ഏരിയ ആണ്. പക്ഷേ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് തന്നെ അത്ര ക്രൗഡും അല്ല, പിന്നെ ഫോറിനേഴ്സൊന്നും ഇല്ല, അധികം ഫോറിനേഴ്സൊക്കെയാണ് അവിടെ ഉണ്ടാവുക. പിന്നെ എല്ലാവരും കൊറോണയ്ക്ക് ആയതുകൊണ്ട് അവർ നാട്ടിലേക്ക് തന്നെ പോയി. ഇപ്പം ഏകദേശം 45 ലക്ഷത്തിൽ ആൾക്കാരാണ് ബാംഗ്ലൂർ വിട്ടു പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെയും വൈഫിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് എന്തോ പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് കൊടുക്കുകയും വേണം, പിന്നെ അവരെ കാണുകയും ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവരവിടെ എംപയറിൽ GM ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് ഒരുപാട് നേരം അവിടെ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ നല്ല ചമ്മലായതുകൊണ്ട് ഞാനങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് അവർ നമുക്ക് ഫ്രഷ് ആകാൻ വേണ്ടി റൂമൊക്കെ തന്ന്. അപ്പോൾ അങ്ങനെ മോനെ ഫ്രഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടൊന്നുമില്ല, നമുക്ക് ഓൾറെഡി റൂം ഉണ്ടായതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടാ. അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ചതും. അപ്പോൾ ഇവർ ഗസ്റ്റായിട്ട് പോയതുകൊണ്ട് തന്നെ ശരിക്കും തക്കാരം ഫീലായിരുന്നു. അവിടുത്തെ സ്റ്റാഫിനെ ആയിരുന്നു സെർവ് ചെയ്തതെന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ വീഡിയോ എനിക്ക് ഒട്ടും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനെ പിരിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.